വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം ജീവിതമാകും തോണിയതിൽ രക്ഷകനാമെൻ യേശുവിനെ ജീവിതമാകും തോണിയതിൽ രക്ഷകനാമെൻ യേശുവിനെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. തൃശൂർ അതിരൂപതയുടെ വിശ്വാസ പരിശീലന ചർച്ചാ ക്ലാസ്സുകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആധുനിക ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നാം ഇന്ന് ചർച്ചയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്, വിവാഹം. ആധുനിക ലോകം ഒരുപാട് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വിവാഹം എന്നുള്ള ഒരു കൺസെപ്റ്റിന് നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കത്തോലിക്ക തിരുസഭ എന്നും അതിനൊരു പരിശുദ്ധമായ സ്ഥാനം നൽകി നമ്മുടെ ഒരു കൂദാശയായി നമ്മളിന്ന് ആചരിക്കുന്നു. അപ്പോൾ ആ ഒരു വിവാഹം എന്നുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ACC വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ആഗ്രഹം ഉണ്ടായിരിക്കും. ഇതിലേക്ക് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഇവിടെ മാഷമാരുണ്ട്. അപ്പോൾ ജേസ് മാഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ജോസ് മാഷുണ്ട്, ഷീന ടീച്ചറുണ്ട്, ജോൺ മാഷുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഞാൻ ഈ സംവാദ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങൾ പ്രേക്ഷകരെ ഓരോരുത്തരെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ചർച്ചയിലേക്ക് കടക്കാം. ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നത്തെ ലോകം വിവാഹം എന്നതിന് ഒരുപാട് മാറ്റങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തിരുസഭ എന്നും അതൊരു പവിത്രമായി അതിനൊരു പാവനമായൊരു സ്ഥാനം നൽകുന്നുണ്ട്. അതൊരു കൂദാശയായിട്ട് നമ്മൾ സഭയിൽ കൊണ്ടാടുന്നു. അപ്പോൾ എന്താണ് വിവാഹത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം? വിവാഹത്തിന് വലിയൊരു ചരിത്രമുള്ള ഒരു ബന്ധമാണ് വിവാഹം. അതായത് മനുഷ്യവർഗത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്ന കാലഘട്ടം മുതലേ തന്നെ എല്ലാ സമൂഹങ്ങളും വിവാഹത്തെ വളരെ പൗത്രീകരമായ അല്ലെങ്കിൽ ഒരു വളരെ വിശുദ്ധമായൊരു ബന്ധമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പം മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തെപ്പറ്റി ഹെറാഡോട്ടസ് പാശ്ചാത്യ ലോകത്തെ ഇങ്ങനെ പരിചയപ്പെടുത്തണം. ആ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മഹനീയത എന്ന് പറയുന്നത് പവിത്രമായ വിവാഹ ബന്ധമാണ്, സ്ത്രീ പുരുഷ ബന്ധമാണ്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും വേദങ്ങളിലെ ഉപനിഷത്തുകളിലെ ഒക്കെ വിവാഹത്തിൻ്റെ നല്ല ബന്ധങ്ങളെ നമ്മുടെ സ്ത്രീ പുരുഷ പവിത്രമായ ബന്ധത്തെപ്പറ്റിയൊക്കെ പരാമർശിക്കുന്നുണ്ട്. മനുസ്മൃതിയിൽ പറയുന്ന കാര്യം ഇപ്രകാരമാണ്, അതായത് നാട്ടിലെ ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും ഒക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുസ്മൃതിയിൽ മനു ഇങ്ങനെ പറയുന്നത്, മാന്യന്മാർക്ക് ചേരുന്നത് ഏകഭാര്യ ഏകഭർത്തൃ ബന്ധമാണെന്നുള്ളത്. ഇനി സഭയിൽ വരുമ്പോൾ വിവാഹം എന്നുള്ളത് ഒരു കൂദാശയാണ്. ഇപ്പം നമ്മുടെ ബൈബിളിലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യ സൃഷ്ടിയോടെ ദൈവം സ്ഥാപിച്ച ഒരു ബന്ധമാണ് വിവാഹം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദവും ഹവ്വയും സൃഷ്ടിക്കുന്നിടത്ത് നമ്മുടെ ബൈബിൾ ആരംഭിക്കുന്നു. അവിടെ ഇന്ന് നമ്മൾ പറയുന്ന വിവാഹമെന്ന കൂദാശയുടെ ഏകത്വം, അതിൻ്റെ അവിഭാജ്യത, ഇതൊക്കെ ആ ലേഖന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ആ പുസ്തക ഭാഗങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ബൈബിളിൽ മൊത്തം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ നിയമത്തിലെ യാഹവേയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധവുമായി ഉപമിച്ചിട്ടാണ്. ഉത്തമഗീതത്തിലെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഈ ഒരു പരാമർശം നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതേപോലെ തന്നെ പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞാലും വിവാഹത്തിൻ്റെ പൗത്രീകരമായ ആ ഒരു കാര്യത്തെപ്പറ്റിയൊക്കെ വളരെ യേശുക്രിസ്തു തന്നെ പറഞ്ഞതായിട്ട് ചൂണ്ടിക്കാണിക്കാം. പൗലോസ് ലീഹയുടെ ലേഖനങ്ങളിലും അത് കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സഭയിലെ വിവാഹം ഒരു കൂദാശയാണ്. കൂദാശ എന്ന് പറയുന്ന വാക്കിന് തന്നെ നമുക്കൊരു അർത്ഥം അറിയാം, അതായത് അദൃശ്യമായ ദൈവിക ജീവനെ നൽകുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ. അപ്പോൾ വിവാഹബന്ധത്തിലെ ദൈവം തൻ്റെ കൃപാവര അല്ലെങ്കിൽ ദൈവിക ജീവനെയാണ് നമ്മളിലേക്ക് ഒഴുക്കുന്നത്. ഇന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വാക്കാണ് മാട്രിമോണിയൽ സൈറ്റ്സ് അല്ലെങ്കിൽ മാട്രിമോണി എന്നുള്ളത്. എന്താണ് ഈ മാട്രിമോണി, വിവാഹം എന്നുള്ളതിൽ ഈ മാട്രിമോണി എന്നുള്ളൊരു സംഭവം എന്താണ്? പാശ്ചാത്യ ലോകത്ത് വിവാഹം മാരേജ് എന്നുള്ളതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്ന ഒരു പദമാണ് മാട്രിമോണി.
അതിൻ്റെ ഉത്ഭവം വന്നിട്ടുള്ളത് മാട്രിമോണിയം എന്ന പദത്തിൽ നിന്നാണ്. മാട്രിമോണിയം എന്ന പദത്തിൻ്റെ ആന്തരാർത്ഥം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി അമ്മയാകുന്ന പ്രക്രിയ. അപ്പോൾ ഒരു ഉത്തരവാദിത്തപൂർണമായ മാതൃപിതൃ ബന്ധങ്ങളിലേക്ക് വ്യക്തിയെ വളർത്തുന്നതുമായി ബന്ധപ്പെടുന്ന ഒരു പദമായിട്ടാണ് അത് വളർന്നു വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളത് ഉത്തരവാദിത്തപൂർണമായ ഒരു മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ വിവാഹത്തിൻ്റെ സന്താനോൽപാദനപരമായ അതിൻ്റെ ലക്ഷ്യം അത് തന്നെ വളരെ ചരിത്രമുള്ളതാണ് എന്ന് അത് സൂചിപ്പിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിലെ വിവാഹം എന്ന കൂദാശയ്ക്ക് അനേക അർത്ഥങ്ങളാണ് നൽകുന്നത്. പക്ഷേ ക്രൈസ്തവരായ നമുക്ക് വിവാഹം ഒരു കൂദാശയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ക്രൈസ്തവ വിവാഹം ബലിയാൽ മുദ്രവെക്കപ്പെടുന്ന ഉടമ്പടിയാണ്. അതിനാൽ തന്നെ ക്രൈസ്തവ വിവാഹത്തിന് പ്രിൻറ്റോ ഏറെ പ്രത്യേകതകളുണ്ട്. ഏകത്വം അവകാശപ്പെടുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ വിവാഹത്തിൻ്റെ ആദ്യത്തെ പ്രത്യേകത. അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ് വിവാഹം. അവരുടെ ഇടയിൽ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല. മത്തായിയുടെ സുവിശേഷം 19:6 പറയുന്നു, തന്മൂലം അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ തന്നെ ബഹുഭാര്യാത്വമോ ബഹുഭർത്തൃത്വമോ സഭയിൽ അനുവദനീയമല്ല. അത് ദാമ്പത്യ സ്നേഹബന്ധത്തിന് എതിരാണ്. ക്രൈസ്തവ വിവാഹത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അവിഭാജ്യതയാണ്. അതായത് മരണം വരെ നിലനിൽക്കുന്ന ബന്ധമാണ് വിവാഹം. മത്തായിയുടെ സുവിശേഷം 19:6 വീണ്ടും പറയുന്നു, അകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. അതായത് ദൈവം തന്ന അനുഗ്രഹമാണ് ജീവിത പങ്കാളി എന്ന് മനസ്സിലാക്കി അവസാന ശ്വാസം വരെ സ്നേഹത്തിലും വിശ്വസ്തതയിലും ജീവിച്ചു കൊള്ളാമെന്ന് ദൈവ തിരുമുൻപാകെ കൊടുക്കുന്ന വാക്കാണ് ക്രൈസ്തവ വിവാഹം. ഇപ്പോൾ ജോൺ സാറ് അവിഭാജ്യതയെ കുറിച്ച് പറഞ്ഞു, മിസ്സും പറഞ്ഞു, എന്താണ് ഈ അവിഭാജ്യത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിഭാജ്യത എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അത് മരണം വരെ പാലിക്കേണ്ട ഉടമ്പടി എന്നാണ് അർത്ഥം. ക്രൈസ്തവ വിവാഹത്തിൽ ദമ്പതികൾ അവരുടെ ആത്മീയവും ശാരീരികവുമായ ഒന്നാകലിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നു. ദൈവിക നിയമങ്ങൾക്കനുസരിച്ച് സന്താനോൽപാദനത്തിലൂടെ ഒരു പുതിയ തലമുറയ്ക്ക് അവരൂപം കൊടുക്കുന്നു. മറ്റൊന്ന്, ദൈവം ദാനമായി തന്ന മക്കളെ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരപ്രദമാകുന്ന വ്യക്തികളായി വളർത്തിയെടുക്കുക അല്ലെങ്കിൽ രൂപപ്പെടുത്തുക എന്നതും ക്രൈസ്തവ വിവാഹത്തിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നു. നേരത്തെ മിസ് സൂചിപ്പിക്കുകയുണ്ടായി, ഒരു സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ മുമ്പിലെടുക്കുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾ അതിൽ നിന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പങ്കാളിക്ക് വീണ്ടും വിവാഹത്തിലേക്ക്, വീണ്ടും ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാണോ? ഇതിന് വ്യക്തമായിട്ട് പൗലോസ് ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിയമത്തിന് ഒരാളുടെ മേലെ അധികാരമുള്ളത് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ്. ആ മരിക്കുന്നതോട് കൂടിയിട്ട് ആ നിയമത്തിൻ്റെ അധികാരത്തിൽ നിന്ന് മോചിതനായി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ആ നിയമത്തിൻ്റെ ഒരാളുടെ മേലെ അധികാരമുള്ളതും ആ ഉടമ്പടി വരുന്നതും. അപ്പോൾ അതുകൊണ്ട് പാർട്ണർ മരിക്കുകയാണെങ്കിൽ വേറെ വിവാഹം കഴിക്കാനായിട്ട് കാനൂണിക നിയമത്തിലോ സിവിൽ നിയമത്തിലോ തടസ്സമില്ല. അപ്പോൾ ഏതൊരു സ്ത്രീക്കും പുരുഷനും വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാനായിട്ട് പറ്റുമോ? ഏതൊരു സ്ത്രീക്കും പുരുഷനും വിവാഹം കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭാ നിയമം അനുസരിച്ചും സിവിൽ നിയമം അനുസരിച്ചും നടക്കില്ല. എല്ലാവർക്കും കൂടി വന്നിട്ട് വിവാഹം കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, ഒരു പുരുഷന് 21 വയസ്സും സ്ത്രീക്ക് 18 വയസ്സും പൂർത്തിയായാലേ നമ്മുടെ ഭാരതത്തിലെ നിയമം അനുസരിച്ചിട്ട് വിവാഹം കഴിക്കാനായിട്ട് സാധിക്കും. അതേ നിയമം തന്നെയാണ് ഭാരതത്തിലെ സഭ ഫോളോ ചെയ്യുന്നത്. അതിന് പുറമേ വിവാഹം കഴിക്കാനായിട്ടുള്ള യോഗ്യതകൾ വേണം സ്ത്രീക്കും പുരുഷനും. ശാരീരിക യോഗ്യതകൾ, മാനസിക യോഗ്യതകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലൈംഗിക ശേഷിയില്ലാത്ത ഒരു സ്ത്രീക്കോ പുരുഷനോ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ വേറെ കൂദാശകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു തിരുപ്പട്ടം അല്ലെങ്കിൽ സന്യാസം മുതലായ കൂദാശകൾ സ്വീകരിച്ചിട്ടുള്ള ഒരാൾക്ക് വിവാഹം എന്ന കൂദാശ വീണ്ടും സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ മതവ്യത്യാസം, വേറൊരു മതത്തിൽ നിന്നുള്ള എക്സെപ്ഷൻസ് ഉണ്ട് എങ്കിലും വേറൊരു മതത്തിലുള്ള കത്തോലിക്ക സഭയിലുള്ള രണ്ട് പേരുടെ കല്യാണത്തെക്കുറിച്ച് മാത്രമാണ് വിവാഹം എന്ന കൂദാശയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ബലപ്രയോഗത്താൽ സമ്മതം, പൂർണ്ണമായിട്ട് സമ്മതമല്ലാതെ കപട സമ്മതം അല്ലെങ്കിൽ കണ്ടീഷണൽ കൺസെൻറ്റ് എന്ന് പറയും, ഏതെങ്കിലും ഒരു ഉദ്ദേശത്തോടുകൂടിയിട്ട്, ഇതൊന്നും ഇതെല്ലാം വിവാഹത്തെ അസാധുവാക്കുന്ന ഘടകങ്ങളാണ്.
അതുപോലെ തന്നെ രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ, ചാർച്ചാ ബന്ധത്തിലുള്ളവർ, രക്തബന്ധം എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കസിൻസ്, സഹോദരി സഹോദരന്മാർ മക്കളൊക്കെ തമ്മിൽ, ഇൻലോസ് തമ്മിൽ, ദത്തെടുത്തുള്ളവർ തമ്മിൽ, അല്ലെങ്കിൽ സ്പോൺസേഴ്സ്, തലതൊട്ടപ്പൻ തലതൊട്ടമ്മ തുടങ്ങിയ അങ്ങനെയുള്ള ബന്ധങ്ങൾ, ഇവർക്കൊന്നും ഇതൊക്കെ വിവാഹം കഴിക്കാൻ തടസ്സങ്ങളാണ്. മാഷെ, ഞാൻ 10th കഴിഞ്ഞിരിക്കുമ്പോഴേ ഇടവകയിൽ ഒരു സിസ്റ്റ് പറഞ്ഞിട്ട് ദൈവവിളി ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. അന്ന് അച്ഛനാവൻ എന്തെങ്കിലും വിളിയുണ്ടോ നോക്കി നോക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ദൈവവിളി ക്യാമ്പ് അറ്റൻഡ് ചെയ്യണത് വൈദികനാവാനോ അല്ലെങ്കിൽ സിസ്റ്റർ ആവാനോ ഉള്ള വിളിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണോ? ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. പല കുട്ടികളും സാധാരണയായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയിട്ടാണത്. സാധാരണയായിട്ട് 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ ദൈവവിളി ക്യാമ്പുകളിൽ പങ്കെടുക്കാറ്. ആ സമയത്ത് അച്ഛൻ അത് പള്ളിയിൽ വിളിച്ചു പറയുമ്പോൾ മതാധ്യാപകരും എല്ലാവരും കൂടി ആ കുട്ടികളെ ഈ ക്യാമ്പുകളിലേക്ക് പറഞ്ഞയക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അച്ഛനാകേണ്ടി വരും അല്ലെങ്കിൽ കന്യാസ്ത്രീ ആകേണ്ടി വരും എന്നുള്ള തെറ്റിദ്ധാരണ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട്. മറിച്ച് അങ്ങനെയുള്ള ഒരു ക്യാമ്പല്ല ഇത്. നമ്മുടെ ഈ 3 ദൈവവിളികൾക്കും തുല്യമായ പ്രാധാന്യമാണുള്ളത്. ഒന്നിനെ എടുത്ത് മറ്റതിനെ മെച്ചമെന്ന് പറയാൻ പറ്റാവുന്ന ദൈവവിളികളല്ല ഇത്. 3 വിളികൾക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛനാകാനോ കന്യാസ്ത്രീയോ ആകാനല്ല ഈ ദൈവവിളി ക്യാമ്പുകൾ ഉപകരിക്കുക. അവരെ ആ ക്യാമ്പുകൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ 3 ദൈവവിളികളെ സംബന്ധിച്ചും വ്യക്തമായ ധാരണ ആ കുട്ടികൾക്ക് കൊടുക്കും. ഓരോ ദൈവവിളികളും എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന് മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയാണ് എന്നതിനെ പറ്റിയൊക്കെ കൃത്യമായ ഒരു ധാരണ ഈ ദൈവവിളി ക്യാമ്പുകളിൽ കുട്ടികൾക്ക് കൊടുക്കും. അതിലൂടെയാണ് എനിക്ക് അനുയോജ്യമായ ദൈവവിളി ഏതാണ്, ഞാൻ ഇതിൽ ഏത് ദൈവവിളിയിലൂടെയാണ് ഞാൻ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ള ആ ഒരു പ്രയാണം നമ്മളവിടെ ആരംഭിക്കുകയാണ്. അതിനുള്ള ആദ്യ പരിശീലന കളരിയാണ് ഈ ദൈവവിളി ക്യാമ്പുകൾ. ഈ ദൈവവിളി ക്യാമ്പുകളിലൂടെ നമുക്ക് ഒരു ഇന്ന ദൈവവിളിയാണ് ഞാൻ ഏറ്റെടുക്കേണ്ടത് എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിന്, ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും ഇത്തരം ദൈവവിളി ക്യാമ്പുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അച്ഛനാകേണ്ടി വരുമെന്നോ കന്യാസ്ത്രീ ആകേണ്ടി വരുമോ എന്നുള്ള ധാരണ ഒരു കുട്ടിക്കും ആവശ്യമില്ല. അപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും ദൈവവിളി ക്യാമ്പ് അറ്റൻഡ് ചെയ്യണമെന്നാണോ മാഷ് ഉദ്ദേശിക്കുന്നത്? വിവാഹം എന്ന ദൈവവിളി തിരഞ്ഞെടുത്തിട്ടുള്ളവർ തീർച്ചയായും ഈ ദൈവവിളി ക്യാമ്പുകളിൽ പങ്കെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹത്തിന് മാത്രമല്ല പൗരോഹിത്യത്തിനും അതുപോലെ തന്നെ സന്യാസത്തിനും അതിൻ്റേതായ പരിശീലന രീതികളുണ്ട്. ഇന്ന് നമ്മുടെ അതിരൂപത തലത്തിൽ തന്നെ അതിന് വേണ്ടതായ ഒരുക്കങ്ങൾക്ക് വേണ്ടതായ വേദി ഒരുക്കിയിട്ടുണ്ട്. 3 ദിവസം വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയും പുരുഷനും അവർക്ക് ഒരുമിച്ചിരുന്ന് ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും കേൾക്കുവാനുമുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവാഹം എന്ന് പറയപ്പെടുന്നത് മാനസികവും ശാരീരികവുമായ ഒരു സമർപ്പണമാണ്. അവിടെ ജീവിത പങ്കാളിക്ക് തൻ്റെ മനസ്സും ശരീരവും പരിപൂർണമായി സമർപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അന്തസത്ത. അതുകൊണ്ട് തന്നെ ഈ സമർപ്പണത്തിന് പെട്ടെന്ന് നമുക്ക് ഒരുങ്ങാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഇതിനെ വളരെ ഗഹനമായി തന്നെ ഒരുങ്ങേണ്ടതുണ്ട്. ഒരു നമ്മൾ പരിചയമില്ലാത്ത അറിവില്ലാത്ത ഒരാൾക്ക് മുന്നിൽ പരിപൂർണ സമർപ്പണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുക്കത്തിൻ്റെ ഏറ്റവും പാരമ്യ അവസ്ഥയിൽ എത്തിച്ചേരേണ്ടതാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഈ വിവാഹം എന്ന് പറയപ്പെടുന്ന കൂദാശിക്ക് മുന്നൊരുക്കമായി ഇത്തരം ക്ലാസ്സുകളിലും മറ്റും പങ്കെടുത്ത് ഒരുങ്ങി മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്നതായിട്ടുള്ള ആ മറ്റ് വ്യക്തികളെ മനസ്സിലാക്കുവാനും അവരെ കണ്ടറിയാനും അവരെ ആശയവിനിമയം നടത്തുവാനും അവരുമായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശ്രമിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഇത്തരം വേദികളിൽ വേളകളിൽ പരസ്പരം ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാവുന്ന ധാരാളം അവസരങ്ങൾ ഇത്തരം വേദികളിലൂടെ കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ ഒരുക്കത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടും. ആ ഒരുക്കത്തിലൂടെ വേണം വിവാഹം എന്ന കൂദാശയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ. അല്ല സാറേ, അപ്പോൾ 10th class മുതൽ തന്നെ നമ്മൾ ഈ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം? നമ്മൾ 10th class മുതൽ തന്നെ ഒരുങ്ങണോ എന്ന ചോദ്യം കറക്റ്റല്ല. നമ്മൾ ജീവിക്കുമ്പോൾ, ജീവിതം ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളിതിന് തയ്യാറെടുക്കുകയാണ്. ഒരു ശിശു ജനിച്ചു വീഴുമ്പോൾ തന്നെ ഈ 3 ദൈവവിളികളിൽ ഏതെങ്കിലും ഒരു ദൈവവിളികളിലൂടെ വേണം അവൻ ദൈവസന്നിധിയിലേക്ക് എത്താൻ. അപ്പോൾ
അതിനെ പാകപ്പെടുത്തിക്കൊണ്ട് എട്ടാം ക്ലാസ് വരെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളുടെയും മറ്റും നമുക്ക് കിട്ടുന്ന അറിവുകളും മറ്റും പരിഗണിച്ചുകൊണ്ട് തന്നെ എട്ടാം ക്ലാസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള ദൈവവിളി ക്യാമ്പുകളിൽ പങ്കെടുക്കുക. അതുകൊണ്ട് പത്താം ക്ലാസ്, എട്ടാം ക്ലാസ്, ഒമ്പതാം ക്ലാസ് എന്നതിൽ വിട്ട് ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ നമ്മളിതിനെ പരിശീലനം നേടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പാരമ്യമായ അവസ്ഥയിലേക്ക് എത്തുന്നത് ഈ ദൈവവിളി ക്യാമ്പുകളിലൂടെയാണ്. ഇവിടെ നിന്നാണ് നാം അനുയോജ്യമായ ദൈവവിളിയുടെ പന്താവ് തിരഞ്ഞെടുക്കുന്നതും മുന്നോട്ട് ഗമിക്കുന്നതും. അതുകൊണ്ട് പത്താം ക്ലാസ്സിലോ ഒൻപതാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ വെച്ചല്ല, ജനനം തൊട്ട് തന്നെ ഓരോ കുട്ടികളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പരിചയത്തിലുള്ള പലരും സാധാരണയായി ചെയ്ത് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ഇപ്പോൾ ഗൾഫിലൊക്കെ ജോലിയുള്ളവരായിരിക്കും, അവർ ജസ്റ്റ് ഒരാഴ്ചത്തിൽ ലീവിന് ഇങ്ങോട്ട് വന്ന് കല്യാണം കഴിച്ച് പോകണം. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അവർ വേണ്ടത്ര ആത്മീയമായി ഒരുങ്ങിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരുക്കമില്ലാതെ നടത്തുന്ന വിവാഹങ്ങൾ ശരിയാണോ? വിവാഹത്തിന് ഒരുക്കം വേണമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ പലപ്പോഴും ജീവിത വ്യഗ്രതകളിൽ അടിമപ്പെട്ട് പലരും വളരെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ സമ്മതവും അതുപോലെ തന്നെ കല്യാണവും നടത്തണം, ലീവ് കിട്ടാനില്ല, അല്ലെങ്കിൽ ബന്ധുക്കൾ മറ്റാവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭയങ്കരമായ സമ്മർദ്ദത്തോടെ ഒരൊറ്റ ആഴ്ചയ്ക്കുള്ളിൽ വിവാഹമൊക്കെ നടത്തും. പക്ഷേ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് വേണ്ട തരത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പുരുഷനെയോ സ്ത്രീയോയെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാനും അറിയാനും അവരെ ബോധ്യപ്പെടുവാനുമുള്ള സമയം അവിടെ നമുക്ക് കിട്ടുന്നില്ല. മാത്രവുമല്ല, നമ്മുടെ ജീവിത വ്യഗ്രത മാത്രമാണ് അവിടെ പ്രാധാന്യം. ഈ കൂദാശയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കാതെ എൻ്റെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഈ സമയത്തെ ചുരുക്കുമ്പോൾ ഒരു വലിയ ഒരു ഉത്തരവാദിത്വം അവിടെ പരിപൂർണമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കൃത്യമായ ദിവസങ്ങളിൽ മനസ്സമ്മതം, അതുമായിട്ട് ബന്ധപ്പെട്ട ദിവസം പള്ളികളിൽ വിളിച്ചു ചൊല്ലൽ, അത് തീർന്നതിന് ശേഷം കൃത്യമായ കൃത്യതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് വിവാഹം എന്നുള്ള കൂദാശ അവിടെ പരിപൂർണമാകുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം വിവാഹം നടത്തിക്കൊണ്ട് പോകുന്ന രീതികൾ നമ്മുടെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇത് വിവാഹം എന്ന് പറയപ്പെടുന്ന കൂദാശ ഒരുക്കത്തോടുകൂടി, മുന്നൊരുക്കത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടിയിട്ട് വേണം ഈ കൂദാശയെ കാണുവാൻ. രണ്ട് വ്യക്തികൾ തമ്മിൽ പിന്നെ അവരുടെ വീട്ടുകാരും ആലോചിച്ച് അന്വേഷിച്ച് ഒരുങ്ങി ആണല്ലോ ഒരു വിവാഹം നടക്കുന്നത്. അപ്പോൾ ഈ വിവാഹത്തിന് മുമ്പ് സമ്മതം എന്നൊരു ചടങ്ങിൻ്റെ ആവശ്യകത എന്താണ്? വിവാഹത്തിന് മുൻപ് മനസ്സമ്മതം ആവശ്യമാണ്. കാരണം വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർ അവരുടെ ഉഭയസമ്മതം, അതായത് പരസ്പര സമ്മതം, സഭയുടെ മുൻപിൽ ഔദ്യോഗികമായി സ്വതന്ത്രമായി പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വിവാഹമെന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്വതന്ത്രമായ തീരുമാനത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒന്നാണ്. CCC 1734 ഇപ്രകാരം പറയുന്നു: വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർ സ്വാതന്ത്ര്യമുള്ളവരും സ്വതന്ത്രമായ സമ്മതം പ്രകടിപ്പിക്കുന്നവരും മാമോദീസ സ്വീകരിച്ച വ്യക്തികളുമായിരിക്കണം. അതിനാൽ തന്നെ സഭയിൽ മനസ്സമ്മതത്തിന് ഏറെ പ്രസക്തിയുണ്ട്. സമ്മതത്തിൻ്റെ അഭാവത്തിൽ സഭയിൽ വിവാഹം നടക്കുന്നതല്ല. മിസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു സമ്മതത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഒരു രണ്ട് പേര് വിവാഹത്തിൻ്റെ സമയത്ത് സമ്മതമാണെന്ന് പറഞ്ഞു. പക്ഷേ അതിലൊരാൾ പറഞ്ഞത് അയാളുടെ പൂർണ്ണ മനസ്സോ അറിവോ കൂടാതെ ബാഹ്യമായിട്ടുള്ള സമ്മതങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് അവർ സമ്മതമെന്ന് പറഞ്ഞത്. പിന്നെ അതിനുശേഷം അത് വിവാഹം നടന്നാൽ ആ സമ്മതം ഒരു സാധുവായിട്ടുള്ള കാര്യമായിട്ട് കണക്കാക്കാൻ പറ്റും. അതായത് വൈദികൻ്റെ മുമ്പിലെ രണ്ടുപേരും സമ്മതമെന്ന് പറഞ്ഞു, പക്ഷേ അതൊരു ഫോഴ്സ് ഉപയോഗിച്ച് പറയിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ആ ഒരു സമ്മതത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക? സമ്മതം സ്വതന്ത്രമായിരിക്കണമെന്നും പൂർണ്ണമായിരിക്കണമെന്നുള്ളത് കനൻ ലോ പ്രകാരവും സിവിൽ നിയമപ്രകാരവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു ബലപ്രയോഗത്താലോ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ കപട സമ്മതം, അത് ശരിയായിട്ട് എനിക്ക് സമ്മതമില്ല, പക്ഷേ ഞാൻ വേറെ കുറെ കൊയേഷൻ എന്നൊക്കെ പറയാം, വേറെ കുറെ കാരണങ്ങളാൽ ഞാൻ വെറുതെ ഇപ്പോൾ പറയുകയാണ് സമ്മതം ഉണ്ടെന്ന്, അത് വിവാഹത്തെ അസാധുവാക്കുന്ന ഒരു ഘടകമാണ്. വിവാഹം പൂർണ്ണമാവണമെങ്കിൽ വോളണ്ടറി കൺസെൻ്റ് ആയിരിക്കണം, പൂർണ്ണമായിരിക്കണം, ഈ വിവാഹത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും അറിഞ്ഞുകൊണ്ടുള്ളതായിരിക്കണം. അപ്പോൾ ഈ സമ്മതത്തിന് ശേഷം പള്ളിയിൽ 3 തവണ വിളിച്ചൊല്ലുക എന്നൊരു രീതി ഉണ്ടല്ലോ, അത് എന്താണ് അതിൻ്റെ ഉദ്ദേശം? സാൻറ്റോ, വിവാഹം എന്നത് ആലോചിച്ചും ചിന്തിച്ചും പ്രാർത്ഥിച്ചും എടുക്കേണ്ട തീരുമാനമാണ്. അത് തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ഒന്നല്ല. നിർബന്ധമായും വിവാഹത്തിന് മുൻപ് മനസ്സമ്മതത്തിന്
മൂന്ന് പ്രാവശ്യം പള്ളിയിൽ വിളിച്ചു ചൊല്ലേണ്ടതായിട്ടുണ്ട്. കാരണം വിവാഹമെന്നത് രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ട് കുടുംബങ്ങൾ ചേരുന്നതോ ആയ ഒന്നല്ല, മറിച്ച് തിരുസഭയാകുന്ന കുടുംബത്തിൽ നടക്കുന്ന സഭാത്മകമായ ഒരു പ്രവൃത്തിയാണ്. അതിനാൽ ഇടവകയാകുന്ന കുടുംബത്തിലെ എല്ലാവരും അതറിഞ്ഞിരിക്കണം. രണ്ടാമതായി, വിവാഹത്തിന് ഒരുങ്ങുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും അയോഗ്യതകളുണ്ടെങ്കിൽ അത് ഇടവക വികാരിയെ സഭാമക്കൾ അറിയിക്കണം. കാരണം സഭയുടെ പവിത്രമായ വിവാഹമെന്ന കൂദാശയെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി സംഭവിക്കാതിരിക്കാൻ സഭാമക്കൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ കൂടി വേണ്ടിയാണ് പള്ളിയിൽ വിളിച്ചു ചൊല്ലുന്നത്. മറ്റൊന്ന്, നാം രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്ത്യാനികളായ നമ്മൾ പള്ളിയിൽ അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു ചൊല്ലുന്നു. അതിനാൽ തന്നെ ക്രൈസ്തവ വിവാഹങ്ങൾക്ക് കോടതിയിൽ സാധുവായ ഒന്നാണ്. ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഈ താലികെട്ടും മന്ത്രക്കോടിയും കൊടുക്കുന്നത് ക്രൈസ്തവ വിവാഹത്തിലെ ആവശ്യകതയുണ്ടോ? കത്തോലിക്ക സഭ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ശിഷ്യന്മാർ ചെന്ന് വളർന്നപ്പോൾ എല്ലാം, പ്രാദേശിക സഭകളായ രൂപം കൊണ്ട് വളർന്നപ്പോഴെല്ലാം അവിടുത്തെ സംസ്കാരങ്ങളിൽ നിന്ന് നല്ലതിനെയൊക്കെ സ്വാംശീകരിച്ചിട്ടുണ്ട്. ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ അത് സഭ ഔദ്യോഗികമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലെ സംസ്കാരവുമായിട്ട് അനുരൂപപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു 55 വർഷമായിട്ടുള്ള കഴിഞ്ഞിട്ട്. പക്ഷേ നമ്മൾ മാർത്തോമ ക്രിസ്ത്യാനികൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1st നൂറ്റാണ്ടിലെ മാർത്തോമാ സ്ലീഹ ഇവിടെ വന്നതാണ്. നമ്മൾ അത്രയും പാരമ്പര്യത്തിൽ നമ്മൾ ഇവിടുത്തെ കൾച്ചറിൽ നിന്ന് നല്ലത് സ്വാംശീകരിച്ചു കൊണ്ടാണ് നമ്മുടെ സഭ വളർന്നിട്ടുള്ളത്. അതിൽ പെട്ടതാണ് നമ്മുടെ ഈ വിവാഹത്തിനോടനുബന്ധിച്ചിട്ടുള്ള താലികെട്ട്, മന്ത്രകോടി, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ. ഹൈന്ദവ വിവാഹത്തിൽ പുടവ കൊടുക്കുന്ന, പുരുഷൻ സ്ത്രീക്ക് പുടവ് കൊടുത്തിട്ട് ആ സ്ത്രീയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് പോലെ ഇവിടെ നാം മന്ത്രകോടി കൊണ്ട് പുതപ്പിക്കുകയാണ്. ആ സ്ത്രീക്ക് സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഏറ്റവും വില കൂടിയ, എനിക്ക് ഏറ്റവും മൂല്യപ്പെട്ടതാണ് നീ എന്ന് അവളെ അറിയിച്ചുകൊണ്ട് അവളെ പുതയ്ക്കുന്നതാണ്. പുതയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തലയിലൂടെ അത് മടക്കിയിടുകയാണ്. പക്ഷേ എൻ്റെ സങ്കല്പം അതാണ്, എൻ്റെ കയ്യിൽ നീ സുരക്ഷിതയാണ്. അതുപോലെ തന്നെ താലികെട്ട്, ഒരു ചരടിൽ ഒരു ആലിലയുടെ ഷേപ്പിലുള്ള താലി, പക്ഷെ നമ്മളതിൽ ക്രൈസ്തവ ആചാരപ്രകാരം കുരിശിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടാണ് ആ താലി ഉണ്ടാക്കുന്നത്. അതുപോലെ മോതിരം കൈമാറുന്ന ചടങ്ങുണ്ട്. ഏറ്റവും മൂല്യമുള്ളതാണ് നീ എന്ന് കാണിക്കാനും ഈ ബന്ധം നമ്മുടെ മരണം വരെ നീണ്ടു നിൽക്കും എന്ന് കാണിക്കാനും വേണ്ടിയിട്ട് സ്വർണ്ണ മോതിരം അണിയിച്ചുകൊണ്ടുള്ള അത്തരം ആചാരങ്ങളൊക്കെ നല്ലതാണ്. അതുകൊണ്ട് മറ്റുള്ള സംസ്കാരങ്ങളിൽ നിന്നും നല്ലത് നമുക്ക് എപ്പോഴും സ്വാംശീകരിക്കാം. നമ്മുടെ പൂർവികർ അങ്ങനെ സ്വാംശീകരിച്ച് നമുക്ക് കാണിച്ചതിട്ട് നമ്മൾ തുടർന്ന് പോകുന്നു. അതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ മറ്റു മതസ്ഥരുടെ വിവാഹം എന്ന ചടങ്ങ് നോക്കുമ്പോഴും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള വിവാഹത്തിൻ്റെ ചടങ്ങുകൾ നോക്കുമ്പോൾ അത് പെട്ടെന്ന് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ദേവാലയങ്ങളിൽ കുർബാനയോട് കൂടി വിവാഹം നടത്താണ് ചെയ്യണേ, അതിൻ്റെ ആവശ്യകത എന്താണ്? വിവാഹമെന്ന കൂദാശ പരികർമ്മം ചെയ്യാനുള്ള ഏറ്റവും നല്ല വേദി വിശുദ്ധ കുർബാന മധ്യേയാണ്. കാരണം സകല കൂദാശകളുടെയും അടിസ്ഥാന വേദി വിശുദ്ധ കുർബാനയാണ്. ക്രൈസ്തവ വിവാഹമെന്ന് പറയുന്നത് അത് ബലിയാൽ മുദ്രവയ്ക്കപ്പെടുന്ന ഒരു ഉടമ്പടിയാണ്. ഉടമ്പടി ഒപ്പുവെക്കേണ്ടത് എപ്പോഴും ബലിയുടെ പശ്ചാത്തലത്തിലായിരിക്കണം. കാരണം വിവാഹമെന്നത് മരണം വരെ പാലിക്കേണ്ട സ്നേഹബന്ധമാണ്. അതിനാൽ വിവാഹമെന്ന കൂദാശ വിശുദ്ധ കുർബാനയോട് ചേർന്ന് സ്വീകരിക്കുന്നതാണ് നല്ലത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സഭയും മിശായും തമ്മിലുള്ള വിവാഹ ആഘോഷത്തിൻ്റെ വിരുന്നാണ്. വിശുദ്ധ കുർബാനയിൽ മിശായും സഭയും തമ്മിലുള്ള ഗാഢമായ അഭേദ്യമായ ഐക്യമാണ് അവിടെ നടക്കുന്നത്. അതിനാൽ തന്നെ വിവാഹമെന്ന കൂദാശയെ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നമ്മൾ കാണണം. വിവാഹത്തിലുണ്ടായിരിക്കേണ്ട ഐക്യത്തിൻ്റെ അഥവാ ഒന്നായി ചേരലിൻ്റെ മാതൃക വിശുദ്ധ കുർബാനയിൽ കാണാൻ സാധിക്കും. മിശായെ സ്വീകരിക്കുന്ന വ്യക്തി മിശായുടെ കൂടെ ഒരു ശരീരമായിരിക്കണം. അതുപോലെ വിവാഹമെന്ന കൂദാശയിലൂടെ സ്ത്രീയും പുരുഷനും ഏക ശരീരമെന്ന ഐക്യത്തിലോട്ട് കടന്നു വരുന്നു. വിശുദ്ധ കുർബാനയിൽ തൻ്റെ ആത്മബലിയിലൂടെ തൻ്റെ തന്നെ ശരീരരക്തങ്ങളെ നൽകിക്കൊണ്ടാണ് സഭയാകുന്ന മണവാട്ടിയെ സ്വീകരിക്കുന്നത്. അതുപോലെ വിവാഹമെന്ന കൂദാശയിൽ ഇരു വ്യക്തികളും സ്വമേധയ ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തന്നെ സന്നദ്ധരാകുന്നു.
പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പല കമ്മ്യൂണിറ്റിയിലുള്ള ഉള്ളവരുടെ പലതരത്തിലുള്ള വിവാഹ ചടങ്ങുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇവയിൽ നിന്നെല്ലാം ക്രിസ്തീയ വിവാഹത്തിന് ഉള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ക്രൈസ്തവ വിവാഹത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് പകർന്നു നൽകുന്നത്. ഇപ്പോൾ സിവിൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിച്ചൊരു വ്യക്തിക്ക് ഈ വരപ്രസാദത്തിൻ്റെ അവസ്ഥയിലേക്ക് വളരാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് പറയാവുന്നത്, നമ്മുടെ ക്രൈസ്തവ വിവാഹം അവിഭാജ്യമാണ്, അതായത് ഡൈവോഴ്സ് അംഗീകരിക്കണില്ല. ഇനി ഇതിനെ വളരെ പരിഭാവനമായ ഒരു ബന്ധമായതുകൊണ്ട് ഏക ഭാര്യ ഏക ഭർത്തൃ ബന്ധമാണ് ക്രൈസ്തവ വിവാഹത്തിന് നമ്മൾ കാണുന്നത്. അതിനെ വിവാഹത്തിൻ്റെ ഏകത്വം എന്ന് നമ്മൾ പറയും. അതായത് സ്നേഹം പരിപൂർണമായി സമർപ്പിക്കപ്പെടുന്നത് അപ്പോൾ മാത്രമേ സാധ്യമാവുള്ളൂ. മറ്റൊന്നുള്ളത് സന്താനോൽപാദന ക്ഷമത. അതായത് വിവാഹമെന്ന കൂദാശയുടെ ഒരു വലിയ ലക്ഷ്യമാണ് സന്താനങ്ങളെ ജനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളും ക്രൈസ്തവ വിവാഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് പറയാവുന്നത് ക്രൈസ്തവ വിവാഹം എന്നുള്ളത് ഒരു കൂദാശയാണ്. മാമോദീസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടിയെ കർത്താവ് യേശു ക്രിസ്തു ഒരു കൂദാശയുടെ പദവിയിലേക്ക് ഉയർത്തിരിക്കുന്നു. ക്രിസ്തുവും സഭയും തമ്മിലുള്ള അഭേദ്യമായ ഐക്യം പോലെ വിവാഹത്തിലൂടെ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ഏക ഐക്യത്തിലോട്ട് കടന്നു വരുന്നു. വിവാഹമെന്നത് ദൈവം പറുദീസായിൽ വിഭാവനം ചെയ്ത ഒന്നാണ്. അതിനാൽ വിവാഹത്തിൻ്റെ കർത്താവ് ദൈവം തന്നെയാണ്. വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം നടത്തിയ സൃഷ്ടികർമ്മത്തിൽ നമ്മളെ കൂടി പങ്കുകാരാക്കുകയാണ് ചെയ്യുന്നത്. വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം ഏറ്റെടുത്ത, ദൈവം ചെയ്ത പ്രവൃത്തി, ആ ഉത്തരവാദിത്വം ഈ വധൂവരന്മാർക്ക് നൽകിക്കൊണ്ട്, ഈ പുരുഷനും സ്ത്രീക്കും നൽകിക്കൊണ്ട് വിവാഹമെന്ന കൂദാശയിലൂടെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അവർ പുതുതലമുറയ്ക്ക് ജന്മം കൊടുക്കുക എന്നുള്ള ആ മഹത്തായ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വിവാഹമെന്ന കൂദാശ നിലകൊള്ളുന്നത്. വിവാഹത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു വേദിയാണ് ദമ്പതികൾക്ക് ലഭിക്കുന്നത്. ഇന്നലെ വരെ തനിച്ച് മഹത്വപ്പെടുത്തിയിരുന്നവർ കൂടിച്ചേർന്ന് ഒരുമിച്ച് തങ്ങളുടെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു അവസരം. അത് ആ അവരുടെ ശാരീരിക മാനസിക ഐക്യത്താൽ മരണം വരെ നീണ്ടു നിൽക്കാനുള്ള ഒരു പ്രതിജ്ഞയിലൂടെയാണ് അവർ ആ വിവാഹ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നത്. ക്രൈസ്തവ വിവാഹത്തിൻ്റെ ഒട്ടേറെ പ്രത്യേകതകളും അതിനെക്കുറിച്ച് നമുക്കിടയിലുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങളും ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുകയും പല സംശയങ്ങളും നിവാരണം ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിനായി ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ എല്ലാ അധ്യാപകർക്കും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ചർച്ചാ ക്ലാസ്സുകളിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ സഹപാഠികൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഈ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇനിയും വിവാഹത്തിനെ കുറിച്ചുള്ള ഈ ചർച്ചാ ക്ലാസ് വരുന്ന ക്ലാസ്സുകളിൽ തുടരുന്നതായിരിക്കും. ജയ് ക്രൈസ്റ്റ്. വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ജീവിതമാകും തോണിയത് രക്ഷകനാമൻ യേശുവിനെ, ജീവിതമാകും തോണിയത് രക്ഷകനാമൻ യേശുവിനെ. കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ, കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ. വിശ്വാസത്തിനാൾ